ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്യാൻ പഠിച്ചു തുടങ്ങുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്തിയുടെ ഡിസൈനിങ് ആണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത്. സിമ്പിൾ സ്റ്റിച്ചസ് മാത്രമാണ് ഈ കുർത്തി ഡിസൈൻ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തേക്കുന്നത് യെല്ലോ സിൽക്ക് ത്രെഡാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആങ്കർ ത്രെഡ് എടുക്കാം. അതുപോലെ ഗോൾഡൻ ഷുഗർ ബീഡും ആണ് എടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മൾ ചെയ്യുന്ന കുർത്തിയുടെ പാറ്റേൺ. ആദ്യം നെക്ക് വരയ്ക്കുക, എന്നിട്ട് ഷോൾഡറിൻ്റെ ഒരു സൈഡിൽ മാത്രമാണ് കേട്ടോ ഡിസൈൻ വരുന്നത്. അതിലിതുപോലെ റൗണ്ട്സ് വരച്ചിട്ടുണ്ട്, അതുപോലെ ലീഫും വരച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ബീഡ്സ് വെച്ച് കൊടുക്കണം. അത് ഞാൻ വരച്ചിട്ടില്ല കേട്ടോ, അത് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ചെയ്തു പോയാൽ മതി. ഞാനിവിടെ 5 സ്ട്രാൻഡ്സ് ത്രെഡ് നീഡിലേക്ക് എടുത്തിട്ട് രണ്ടായിട്ട് മടക്കി അത് 10 സ്ട്രാൻഡ്സ് ആക്കിയിട്ട് നോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾ ബിഗിനർ ആണെങ്കിൽ ആങ്കർ ത്രെഡ് എടുത്താൽ മതി കേട്ടോ, സിൽക്ക് ത്രെഡ് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇനി സർക്കിളിൻ്റെ നടുക്ക് നിന്നാണ് നീഡിൽ നമ്മൾ പൊക്കിയെടുക്കുന്നത്. എന്നിട്ട് വീണ്ടും നീഡിൽ താഴ്ത്തിയെടുക്കുന്നത് അതിൻ്റെ തൊട്ടടുത്ത്, എന്ന് വെച്ചാൽ ആ ഒരു ഏകദേശം ആ ഒരു പോയിന്റിൽ തന്നെയാണ് നീഡിൽ താഴ്ത്തിയെടുത്തത്. എന്നിട്ട് ആ സർക്കിളിൻ്റെ ഈ ഒരു പോർഷനിലേക്ക് നീഡിലെടുത്ത് ഈ ത്രെഡ് ഒന്ന് ഇതുപോലെ വലിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്നത് ലേസി ഡേസി സ്റ്റിച്ചാണ്. ഇതുപോലെ നമ്മൾ ഫ്ലവറിൻ്റെ പോർഷനിലെല്ലാം ലേസി ഡേസി ആണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ഇവിടെയാണ് ചെയ്തത്. ഇനി അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ വേണം അടുത്ത ലേസി ഡേസി ചെയ്യാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ ഫ്ലവറിന് കറക്റ്റ് ഷേപ്പ് വരുന്നതായിരിക്കും. നമ്മളിവിടെ എടുത്തേക്കുന്ന നീഡിലാണെങ്കിൽ ക്രെവലിൻ്റെ നീഡിൽ നമ്പർ 5 ആണ് കേട്ടോ. അപ്പം അത് വെച്ചിട്ടാണ് നമ്മൾ ഇതുപോലത്തെ വർക്കൊക്കെ ചെയ്യാറുള്ളത്. എന്ന് വെച്ചാൽ ത്രെഡ് വർക്കൊക്കെ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന നീഡിലിൻ്റെ നമ്പറാണ് ക്രെവൽ നീഡിൽ നമ്പർ 5 കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ ഇതുപോലെ ഇനി അതിൻ്റെ രണ്ടിൻ്റെ നടുക്ക് വരുന്ന പോലെ വേണം നെക്സ്റ്റ് പെറ്റൽ ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ എന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ചെയ്തു അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഡിസ്റ്റൻസ് ഒക്കെ കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആ പെറ്റൽ ചെയ്ത് കഴിയുമ്പോൾ ഫ്ലവറിന് ഒരു നല്ല ഒരു ഷേപ്പ് വരുന്നതായിരിക്കും. ഈ ലേസി ഡേസി സ്റ്റിച്ചാണ് നമ്മുടെ ഫ്ലവർ സ്റ്റിച്ചിൽ ആദ്യം പഠിക്കുന്ന ഒരു സ്റ്റിച്ച്. അപ്പോൾ നിങ്ങൾ ആദ്യമേ ചെറിയ റഫ് തുണിയിലൊക്കെ ഒന്ന് ചെയ്ത് പഠിക്കുക. അതിനുശേഷം നിങ്ങളുടെ തന്നെ കുർത്തി ഉണ്ടല്ലോ അതിൽ ഇതുപോലെ ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഡിസൈൻ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ആവും. അതിനുശേഷം ചെറിയ ചെറിയ ഓർഡറൊക്കെ നിങ്ങൾ എടുക്കുക. ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെയോ ഒക്കെ ചെറിയ ഓർഡേഴ്സ് ഉണ്ടല്ലോ, അങ്ങനെ ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് അതിൽ നിന്ന് തന്നെ ഒരു ചെറിയ ഏണിംഗ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇനി എങ്ങനെയാണ് അത് ബാക്ക് സൈഡിൽ നോട്ട് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. അപ്പം നമ്മൾ ത്രെഡ് ഇത് കണ്ടോ ഇതുപോലെ തൊട്ടടുത്തതിലേക്ക് ഇതുപോലെ ഒന്ന് കടത്തിയെടുക്കുവാണ്. എന്നിട്ട് നമുക്ക് ഇവിടെ വേണം നോട്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. കറക്റ്റ് നമ്മൾ ആ ത്രെഡ് എടുത്ത ഭാഗത്തല്ല കേട്ടോ നോട്ട് ചെയ്ത് കൊടുക്കുന്നത്, കുറച്ച് ഇങ്ങോട്ട് മാറ്റിയിട്ട് ഇതുപോലെ ഒരു 2-3 പ്രാവശ്യം നോട്ട് ചെയ്താലാണ് അതൊന്ന് ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് മുറുകുന്നത്, പ്രത്യേകിച്ച് സിൽക്ക് ത്രെഡ്. ഇനി നമ്മളത് കട്ട് ചെയ്തിട്ട് കുറച്ച് ഗം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം, കുറച്ച് ലെങ്തിൽ വേണം കട്ട് ചെയ്യാനായിട്ട്. എന്നിട്ട് ആ ഒരു പോർഷനിൽ നമ്മൾ ഇതുപോലെ ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ടൊന്ന് ഇതുപോലെ കൺസീൽ ചെയ്തും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഇളകി പോകത്തേ ഇല്ല കേട്ടോ. നമ്മുടെ ആ ചെയ്തേക്കുന്ന സ്റ്റിച്ച് എന്തൊക്കെ ചെയ്താലും അത് പോകില്ല. ഇനി ലീഫാണ് ചെയ്യുന്നത്. ലീഫ് നമ്മൾ ഷുഗർ ബീഡ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നീഡിൽ ഇതുപോലെ എടുത്തിട്ടുണ്ട്. നീഡിൽ നമ്പർ 12 ആണ് ബീഡ്സ് വർക്കിന് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഇനി ആ ബീഡിലേക്ക് ഞാനൊരു 3 ഷുഗർ ബീഡ് ഒന്നിച്ചെടുക്കുവാണ് കേട്ടോ. ഇതുപോലെ 3 ബീഡ് എടുത്തിട്ടുണ്ട്. ഇനി അത് ഇതേപോലെ നീഡിൽ താഴ്ത്തി കൊടുക്കുവാണ്. ഇനി ഒരു ബീഡ് ബാക്കിലേക്ക് നീഡിലെടുക്കുവാണ് ഉണ്ട്. ഒരു ബീഡ് ബാക്കിലേക്ക് എടുത്തു. ഇനി ആ ബീഡിൻ്റെ ഉള്ളിലൂടെ നീഡിൽ ഇതുപോലെ കടത്തുക. എന്നിട്ട് 2 ഷുഗർ ബീഡ് എടുത്തിട്ട് വീണ്ടും സ്റ്റിച്ച് ചെയ്താണ് നമ്മൾ ആ ലീഫിൻ്റെ ബോർഡറിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്താലും നമ്മൾ ബീഡ് അടുപ്പിച്ചടുപ്പിച്ചായിരിക്കും വരുന്നത്. ഇപ്പോൾ ബാക്ക് സ്റ്റിച്ച് പോലെ ചെയ്താൽ കുറച്ച് അകലം വരും, പക്ഷേ ഇങ്ങനെ ചെയ്താൽ നമുക്ക് ബീഡ്സ് അടുത്തടുത്ത് തന്നെ കിട്ടുന്നതായിരിക്കും.
ഇനി നീഡിൽ ഇവിടെ നിന്ന് എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ലീഫിൻ്റെ നടുക്കുള്ള ഒരു വര പോലെ ഇല്ലേ, ആ ഒരു ഭാഗം ചെയ്യാനിട്ടൊരു 5 ബീഡ് ഒക്കെ ഇതുപോലെ ഒന്നിച്ചെടുത്തിട്ട് ഇതുപോലെ താഴ്ത്തി കൊടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ലോക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ആ ഡേസി ഡേസീൻ്റെ നടുക്ക് നമുക്ക് ഓരോ ഗോൾഡൻ റൗൺ ബീഡ് വെച്ച് കൊടുക്കുക. അപ്പോൾ നീഡിൽ ഇതുപോലെ എടുത്തിട്ട് ഒരു ഗോൾഡൻ റൗൺ ബീഡ് അവിടെ പ്ലേസ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഗോൾഡൻ റൗൺ ബീഡ് വെക്കുമ്പോൾ 2 പ്രാവശ്യം വെച്ചിട്ട് ഓരോ ബീഡും ലോക്ക് ചെയ്ത് പോകണം കേട്ടോ, അല്ലെങ്കിൽ ഇതൊക്കെ ലൂസായി പോവും. ഈ ഫ്ലവേഴ്സിൻ്റെ ലീഫിൻ്റെയൊക്കെ ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പ് പോലെ വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അവിടെയും നമ്മൾ ഈ റൗണ്ട് ബീഡ് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. വർക്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പം നമ്മുടെ കുർത്തിയുടെ ലുക്ക് ഇതുപോലെയാണ് വരുന്നത്. ഒരു സൈഡിൽ മാത്രമാണ് കേട്ടോ ഡിസൈൻ വരുന്നത്, ബാക്കി പോർഷനിൽ നമ്മൾ ഇതുപോലെ ബീഡ്സ് ഒക്കെ വെച്ചിട്ട് ഡെക്കറേറ്റും കൂടെ ചെയ്ത് കൊടുത്തേക്കുവാണ്. ബിഗിനേഴ്സ് ഉറപ്പായിട്ട് ഈ ഡിസൈൻ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, ഏറ്റവും സിമ്പിളായിട്ടുള്ള സ്റ്റിച്ചാണ്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ.